ഹലോ, നമസ്കാരം. മനഃശാസ്ത്ര പഠനം അല്ലെങ്കിൽ സൈക്കോളജി, സൈക്കോളജിയിലെ തൊഴിലവസരങ്ങളും ഈ കോഴ്സിൻ്റെ എത്രത്തോളം ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളതും ഇതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചും ഈ കോഴ്സ് ചെയ്യുന്നത് എത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ ആസ്പിറൻസിനാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ ഈ മേഖലയിൽ സക്സസ് ചെയ്യാൻ കഴിയുക എന്ന് എ ടു സെഡ് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈക്യാട്രിയും അതുപോലെ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ്. വൈദ്യവിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ MBBS കഴിഞ്ഞതിന് ശേഷം മനോരോഗ ചികിത്സയിൽ പ്രത്യേക പരിശീലനം നേടിയവരാണ് സൈക്യാട്രിസ്റ്റുകൾ. ഇവർക്കാണ് മരുന്ന് കൊടുക്കാനുള്ള, മരുന്ന് നൽകാനുള്ള അർഹതയുള്ളത്. എന്നാൽ കൗൺസിലിംഗ്, സജഷൻസ് ഇതുവഴി മരുന്ന് കൂടാതെ രോഗിയെ രോഗമുക്തമാക്കുന്നവരാണ് സൈക്കോളജിസ്റ്റുകൾ. ഇപ്പം നിങ്ങളൊരു ക്ലിനിക്കിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാം, അഥവാ ഒരു ഡോക്ടറെ കാണാം. ഈ ഡോക്ടറിൻ്റെ റോള് കഴിഞ്ഞ, ഡോക്ടറിൻ്റെ റോള് മെയിൻലി എന്ന് പറയുന്നത് മരുന്ന് എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷം പലപ്പോഴും നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകളെ കാണാൻ കഴിയും. ഈ പേഷ്യൻസിനെ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തും. ഈ സൈക്കോളജിസ്റ്റാണ് ഇവരോട് കൂടുതൽ സംസാരിക്കുന്നതും ഇവരുമായി കൂടുതൽ ഇടപഴകുന്നതും, മാനസികമായി എന്താണ് ഒരു അടുപ്പം വരുന്നതും അല്ലെങ്കിൽ ഇടപെടുന്നതും സൈക്കോളജിസ്റ്റുമായിട്ടാണ്. സൈക്കോളജിസ്റ്റുകൾ എന്തു ചെയ്യില്ല, മെഡിസിൻ എഴുതില്ല, പക്ഷേ ബാക്കിയുള്ള എന്താണ് കൗൺസിലിംഗ് ആയാലും മറ്റു കാര്യങ്ങൾ ചെയ്യലാണ് സൈക്കോളജിസ്റ്റുകളുടെ റോൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സൈക്കോളജി പഠിക്കുന്നതിലൂടെ നിങ്ങൾ ആവുന്നത് സൈക്കോളജിസ്റ്റ് ആണ്, അല്ലാതെ സൈക്യാട്രിസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് ഒരു സൈക്കോളജിസ്റ്റിന് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്? നിങ്ങൾക്ക് ക്ഷമ ഉണ്ടായിരിക്കണം, പക്വത ഉണ്ടായിരിക്കണം, സഹാനുഭൂതി ഉണ്ടായിരിക്കണം, സഹിഷ്ണുത ഉണ്ടായിരിക്കണം, സഹായ സന്നദ്ധ ഉണ്ടായിരിക്കണം, ദെൻ അപഗ്രഥന പാഠം ഉണ്ടായിരിക്കണം, ഒരു അന്വേഷണ ത്വര ഉണ്ടായിരിക്കണം, ഭാവന ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ കരിയറിൽ വിജയിക്കാൻ കഴിയും. ഇന്ന് സൈക്കോളജി വളരെയധികം ഫ്യൂച്ചറുള്ള ഒരു മേഖലയാണ്, വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് പല തരത്തിലുള്ള സൈക്കോളജിസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ജോലി തൊഴിൽ സാധ്യത എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യ വഴി നമുക്കൊരു ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആവാം. എന്താണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ റോള്? നല്ല ആരോഗ്യ ശീലങ്ങൾ വളർത്തുവാൻ സഹായിക്കുന്നവരാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ, മദ്യപാനം, പുകവലി തുടങ്ങിയവർക്ക് അടിമകളായവരെ എന്താണ് നല്ല ജീവിതത്തിലോട്ട് നയിക്കുക, ആ അഡി അഡിക്ഷന് സഹായിക്കുക, അതുപോലെ തടി കുറയ്ക്കുക, ഇത്തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരെ നല്ല രീതിയിൽ നയിക്കുന്നവരാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്താണ് ന്യൂറോ സൈക്കോളജിസ്റ്റ്. ഇവർ ചെയ്യുന്നത് മെയിൻലി തലച്ചോറും സ്വഭാവവും തമ്മിലുള്ള ബന്ധമാണ് ഇവർ പഠിക്കുന്നത്. പക്ഷാഘാതം ഉൾപ്പെടെ തലച്ചോറിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇവരുടെ പഠനത്തിൽ വരുന്നതാണ്. സോ തലച്ചോറ് സ്വഭാവം തമ്മിലുള്ള ആ ബന്ധത്തെ പഠിക്കുന്നവരാണ് ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ. അടുത്ത വിഭാഗം മെയിൻലി പഠിക്കുന്നത് വാർദ്ധക്യ സഹജമായ മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നവരാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത്. നാലാമത്തെ എടുക്കാം കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ്. ഓർമ്മ, ചിന്ത, കാഴ്ചപ്പാട് എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുന്നവരാണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ്. നെക്സ്റ്റ് ആണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് തന്നെയാണ്. നിത്യജീവിതത്തിലെ വൈകാരിക പ്രശ്നങ്ങളിൽ പിന്തുണ നൽകുന്നവരാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ. സ്കൂൾ, യൂണിവേഴ്സിറ്റി, ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ്. ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലെ മാനസിക വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ്. അതായത് ശൈശവ സമയത്തും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യം ഈ ഘട്ടങ്ങളിലെല്ലാം മനസ്സിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ് ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റുകൾ. വളർച്ചാ ഘട്ടങ്ങളിൽ
മാനസിക പ്രശ്നങ്ങളും അതിൻ്റെ തകരാറുകളും ഈ ഈ സമയത്തെ കണ്ടീഷനിങ് കുറിച്ച് പഠിക്കുന്നവരാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റുകൾ. അടുത്തതാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ച് സൈക്കോളജിസ്റ്റ്. മനുഷ്യരിലെയും മറ്റും സ്വഭാവ സവിശേഷതകൾ പഠിക്കുന്നവരാണ് ഇവർ. യൂണിവേഴ്സിറ്റി, സ്വകാര്യ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ തുടങ്ങിയവയിലാണ് ഇവരുടെ പ്രവർത്തനം. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ്. തൊഴിലിടങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അതിൻ്റെ സാധ്യത അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നവരാണ്. കൺസൾട്ടൻ്റുമാരായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. സോ വലിയ വലിയ കമ്പനികളിൽ തൊഴിലിടങ്ങളിൽ നമുക്കൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ കഴിയും. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്. വിവിധ പാഠ്യരീതികൾ, പഠന മാതൃകകൾ, വിവിധ ശേഷികൾ എന്നിവ വിലയിരുത്തിയും അതിനെക്കുറിച്ച് പഠിക്കുന്നവരുമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകൾ. ഡെഫിനറ്റ്ലി നമുക്ക് സ്കൂൾ, യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയുക. നെക്സ്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ്. വിവിധ സാമൂഹിക സാഹചര്യങ്ങളിൽ മനുഷ്യർ എങ്ങനെ ഇടപെടുന്നു എന്ന് പഠിക്കുന്ന വിഭാഗമാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ്. അടുത്തതാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. വിനോദങ്ങൾ മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പഠിക്കുന്നവരാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. ആശങ്ക ദൂരീകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ കഴിയുന്നു. മിക്കപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും പലപ്പോഴും പല ടീമിൻ്റെ ഒപ്പം, ഇപ്പോൾ ക്രിക്കറ്റ് ടീമായിക്കോട്ടെ, ഫുട്ബോൾ ടീമായിക്കോട്ടെ, ഇവർക്കൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒരു ടീം ഉണ്ടാവില്ല ഇവർക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇവരെന്ത് കാണാൻ കഴിയും, ഒരു സൈക്കോളജിസ്റ്റിനെയും നമുക്ക് ആ ഗ്രൂപ്പിൽ കാണാൻ കഴിയും. സോ ഇത്തരത്തിലുള്ള അങ്ങനെയൊരു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത്. കോഴ്സുകളെ കുറിച്ച് നോക്കാം. നമുക്ക് കോഴ്സുകളെ കുറിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബി എസ് സൈക്കോളജി അവൈലബിൾ ആണ്, ബി എസ് സി സൈക്കോളജി അവൈലബിൾ ആണ്, അതുപോലെ എം എ സൈക്കോളജി അവൈലബിൾ ആണ്, എം എസ് സി സൈക്കോളജി അവൈലബിൾ ആണ്, എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി അവൈലബിൾ ആണ്, എം എസ് സി കൗൺസിലിംഗ് സൈക്കോളജി അവൈലബിൾ ആണ്, എം എസ് സി അപ്ലൈഡ് സൈക്കോളജി അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും ഈവൻ എബ്രോഡ് ആണെങ്കിലും വളരെ അധികം കോളേജുകളുണ്ട് ഈ സൈക്കോളജിക്ക്. വളരെയധികം റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. വളരെ നല്ല കോഴ്സാണ്. നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രസ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.